മലയാളത്തിലെ സംവാദ സാഹിത്യം എന്ന് പറയുന്ന ഒരു സാഹിത്യ ശാഖ തന്നെ രൂപപ്പെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 5-10 വർഷത്തിന് ശേഷം അഭിമുഖ സംഭാഷണ രംഗത്ത് ഒരു പുതിയ മുന്നേറ്റം, അല്ലെങ്കിൽ പുതിയൊരു ശൈലി രൂപപ്പെട്ടു വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ അതില് പ്രധാനപ്പെട്ട ഒരാളാണ് അബ്ദുൽ ഹക്കീം, AK അബ്ദുൽ ഹക്കീം, അതുപോലെ തഹാറുണ്ടായി, അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് ആ രക്ഷപ്പെടുത്താൻ പറ്റും. മാത്രമല്ല പുസ്തക നിലയിൽ തന്നെ സംവാദങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് മാഷി തന്നെ ചില പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ ചില ആളുകളുടെ അഭിമുഖങ്ങൾ മാത്രം ഇപ്പം പുസ്തക വിജയ മാഷ ധാരാളം സംഭാഷണങ്ങളാണ് പുസ്തകമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആ നിലയിൽ സംഭാഷണ സാഹിത്യം എന്ന ഒരു സംഘാത്മകമായ ഒരു പ്രക്രിയ ആയി മാറ്റിയെടുക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ച ഒരാളാണ് ഹക്കീം മാഷ്. അപ്പൊ നമ്മുടെ സാധാരണഗതിയിൽ സംഭാഷണം അഭിമുഖം ചെയ്യുന്ന ആളായിട്ടുള്ള റോളിലാണ് ഹക്കീം മാഷ് ഉണ്ടാവാറുള്ളത്. മാഷ് അതിൽ ഒരു പുസ്തകമുണ്ട്, എഴുത്ത് അഭിമുഖം, എഴുത്ത് അഭിമുഖം നിൽക്കുന്നു. അതുപോലെ ഒരു എഴുത്ത് അഭിമുഖം നിൽക്കൽ എന്ന് വേണമെങ്കിൽ ഈ സംഭാഷണത്തെ ഞാൻ കരുതുന്നു. അതായത് നമ്മുടെ സംഭാഷണ എന്ന് പറയുന്ന ഈ സാഹിത്യ രൂപത്തെ കുറിച്ചും അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചും അതുപോലെ തന്നെ ഈ സംഭാഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ധാരാളം ആളുകളെ പ്രമുഖരായ ആളുകളുടെ കൂടെ ഇരിക്കുകയും അതുമായി ദീർഘ സംഭാഷണം അവരുടെ ആത്മകഥ ഈ ആയിക്ക് വികസിപ്പിക്കുന്നതിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു അനുഭവങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാന്നാണ് കരുതുന്നത്. ഇത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുള്ള കഥകളുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ എൻ്റെ ജീവിതകഥ തന്നെയാണത്. കാരണം ഒട്ടേറെ വലിയ ആളുകളോടൊപ്പം ഇരിക്കാനും സംസാരിക്കാനും പറ്റിയെന്നുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് മുജീബ് പറഞ്ഞ ഒരു തുടങ്ങി വെച്ച ഒരു നല്ല ഒരു സംവാദ വിഷയമുണ്ട്. കുറച്ച് മുമ്പൊക്കെ അപ്പോൾ അത് നമ്മൾ തുടങ്ങിയതല്ല, നമ്മളുടെ കുമ്പത്തലമുറ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ മുൻകാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫീച്ചർ നിലവാരത്തിൽ നിന്നിരുന്ന സംഭാഷണത്തെ, വളരെ കേവലമായ ഒരു സംഭാഷണ സ്വഭാവം, ചോദ്യങ്ങൾ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കും, ഉത്തരങ്ങൾ അതേപോലെ തന്നെ നമുക്ക് വായിക്കുന്ന ഒരാൾക്ക് തന്നെ അറിയാം എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത്, എന്തായിരിക്കും പറയുക എന്നുള്ള അത്രയേറെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഒരു ഒരു ഉപരിപ്ലവമായ സംഭാഷണ രീതിയായിരുന്നു പൊതുവെ കുറച്ച് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഈ ഫീച്ചർ ടൈപ്പ് സംഭാഷണമൊക്കെ ഉണ്ടായിരുന്നത്. ആനുകാലികങ്ങളൊക്കെ വന്നിരുന്നത് ആൾക്കൊരു പരിക്കേൽക്കാത്ത, ബുദ്ധിമുട്ടില്ലാത്ത ഒരു വളരെ ഒരു സമവായത്തിലൂടെ മുമ്പോട്ട് പോകുന്ന സംഭാഷണ രീതി. മറ്റൊരു പ്രത്യേകത, നേരത്തെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വലിയ സ്ഥാനം നേടിക്കഴിഞ്ഞ സെലിബ്രിറ്റികളായ, വലിയ ഉന്നതമായ പുരസ്കാരങ്ങളൊക്കെ നേടിയ വലിയ അംഗീകാരമുള്ള ആളുകളെയായിരുന്നു സംഭാഷണത്തിന് വേണ്ടി സമീപിച്ചിരുന്നത്. അതിലുള്ള മാറ്റവും വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതാണ്. അതായത് എല്ലാവർക്കും കഥകളുണ്ടായിരുന്നു. ഏത് മനുഷ്യന്റെയും അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഏത് തരത്തിലുള്ള കുടിയന്റെ ഉപസാരം വരും. അപ്പോ എല്ലാ മനുഷ്യർക്കും ജീവിതമുണ്ട് എന്നുള്ള ഒരു വലിയ ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഒരു സംഭവമാണ്. ആ രീതിയിലേക്ക് മാറിയതും ഈ പറഞ്ഞതിന് വലിയൊരു മാറ്റമാണ്. പറഞ്ഞു വന്നത് സംഭാഷണം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നതുപോലുള്ള ചില സംഗതികളുടെ ക്രമപ്പെടുത്തിയ പറച്ചിലുകളല്ലായിരുന്നു. പലപ്പോഴും മറച്ചു വെക്കപ്പെട്ട ജീവിതം കൂടി പുറത്തു കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമമായി അഭിമുഖ സാഹിത്യ മാർഗങ്ങളാണ് ഒന്നാമത്തുന്നത്. പലതാലും തിരസ്കരിക്കപ്പെട്ടവരുടെ, സൈഡിലൈൻ ചെയ്യപ്പെട്ട, പ്രാന്തവൽകൃതരായ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യരുടെയും കൂടി പറയാൻ കഴിയാതെ പോയ കഥകൾ കൂടി പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അഭിമുഖ സാഹിത്യത്തിലെ ഏറ്റവും വലിയ ഒരു വലിയ വളർച്ച അറിയാൻപറ്റും. അതിൽ നേരത്തെ പറഞ്ഞ താഹ വളരെ വലിയ സംഭാവന നൽകിയ ഒരു മനുഷ്യനാണ് എന്ന് തന്നെ എനിക്ക് പറയുന്നത്. കാരണം അത്തരത്തിലുള്ള ഒരാളെ കണ്ടെത്തി അവരുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നു. ഈ സംഭാഷണം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും വി കെ ശ്രീരാമൻ ഏതാണ്ട് അതുപോലെ വളരെ വ്യത്യസ്തത, അതായത് അങ്ങനെ ഒരു ജയചന്ദ്രനുണ്ട്, അങ്ങനെ ആരെയും നമുക്ക് ഒഴിവാക്കാവുന്നതല്ല. നമ്മുടെ മുൻ തലമുറ ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. എന്റെ തലമുറയിൽ നിങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ താഹ എടുത്തു പറഞ്ഞത്, കാരണം താഹ അങ്ങനത്തെ വലിയ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഒന്ന് ആ മേഖലയുണ്ട്. രണ്ടാമത്തത്
ഈ പറയുന്ന പോലെ ലബ്ധപ്രതിഷ്ഠരായ ആളുകളോട് നടത്തുന്ന സംഭാഷണമായാലും പുതിയൊരു ആധികാരികത്തിൻ്റെ ഒക്കെ ഒരു മാധ്യമ സംസ്കാരം വെച്ച് അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുതി കൊടുത്ത് കൊടുക്കുന്ന ചോദ്യങ്ങളും അതിന് കിട്ടുന്ന ഉത്തരവും വെച്ച് പ്രസിദ്ധീകരിച്ചാൽ പോരാ എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരു 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 അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അപ്പുറത്തേക്ക് ഒരു പക്ഷേ എഴുത്തുകാരൻ പറയാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അതുവരെ അയാൾ പറയാതിരുന്ന അതിനെ ഒറ്റയ്ക്ക് അദ്ദേഹം എഴുതുകയായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഒരിക്കലും പറയില്ലായിരുന്ന കാര്യങ്ങൾ കൂടി കൊണ്ടുവരാനും പറയിപ്പിക്കാനും സത്യം പുറത്തു കൊണ്ടുവരാനും അല്ലെങ്കിൽ അതുകൂടി വായിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്ന തരത്തിലേക്ക് പലപ്പോഴും സംഭാഷണം ജൈവികമായി വളർച്ച നേടാറുണ്ട്. അത് ഒരു ഓർഗാനിക് ഡെവലപ്മെന്റ് ആണ്. അത് നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തൊന്നും ആയിക്കോളുന്നില്ല. അപ്പൊ ദാജിക്ക് ഒരു കാര്യം പ്രത്യേകമായി തോന്നുന്നുണ്ട്. ഇതിൽ കാര്യമായ റോൾ വായിച്ച ഒരു പ്രസിദ്ധീകരണം മാതൃഭൂമിയാണ് പ്രധാനമായി എന്ന് പറയാം. മാതൃഭൂമിയുടെ രൂപാന്തരവും ഈ സംഭാഷണത്തിന്റെ രൂപാന്തരം തമ്മിൽ ഒരു വലിയ സാമ്യമുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് കമൽറാം സജീവനെ പോലെ ഒരാളെ വരുന്നു. നേരത്തെ ഒരു വെൺമണി സാഹിത്യം എന്നൊക്കെ പറയുന്ന വളരെ വളരെ എന്താ പറയാ ആ രീതിയിലുള്ള ഒരു സാഹിത്യ പ്രസിദ്ധീകരണം എന്നുള്ളതിൽ നിന്ന് മനുഷ്യരുടെ ഈ പറഞ്ഞ ജൈവപരമായ രീതിയിൽ സമീപിക്കുന്ന എല്ലാ മനുഷ്യരെയും ഇൻക്ലൂസീവായി കാണുന്ന ഒരു ഒരു രാഷ്ട്രീയത്തിലേക്ക് മാതൃഭൂമി കടന്നു വന്നെങ്കിൽ തുടർച്ചയായിരുന്നു ഈ സംഭാഷണത്തിന് മാറ്റം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമായിരുന്നു. അതെ അതെ. ഇപ്പൊ എന്റെ തന്നെ ഈ പറഞ്ഞുള്ള ജേണലിസ്റ്റ് കരിയർ വെച്ച് സംസാരിക്കുമ്പോഴും അതിൽ നിന്ന് ആദ്യം പറയേണ്ട പേര് കമൽറാം സജീവിന്റെ പേര് തന്നെയാണ്. കാരണം കമൽറാം സജീവ് മാതൃഭൂമി കാഴ്ചപ്പാടിന്റെ എഡിറ്റർ ആയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ഞാനൊന്ന് ഒരിക്കലും മാതൃഭൂമി എഴുതില്ല. ഞാനെന്ന് മാത്രമല്ല അതിലുള്ള പല എഴുതിയ ആളുകളുടെയും ബൈലൈൻ അതിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നില്ല. അതേപോലെ തന്നെ അത് കൈകാര്യം ചെയ്ത് ആ കാലത്ത് ഒരു 15-20 കൊല്ലത്തിൻ്റെ ഇടയിൽ അതിൽ വന്ന ഒട്ടേറെ സ്റ്റോറികൾ വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സാംസ്കാരിക പ്രാധാന്യമുള്ള ഒട്ടേറെ സ്റ്റോറികൾ അതിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നില്ല. കാരണം അതിന് അതിൻ്റെ ഒരു നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ അതിൻ്റെ ടോൺ മാറ്റിയതിന് അദ്ദേഹത്തിന് വലിയ റോളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതായത് കമൽറാം സജീവുമായുള്ള നിങ്ങളുടെ വ്യക്തിബന്ധം നിങ്ങളുടെ ഈ ഒരു ഈ എന്താ പറയുക ഒരു സംഭാഷണം അതുപോലെ ഒരു സാഹിത്യ മേഖലയിലേക്ക് പ്രവേശനത്തിന് വലിയ ഘടകമായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് സത്യം തന്നെയാണ്. കാരണം ഞങ്ങള് അത് കുറെ ആളുകൾക്കൊന്നും പക്ഷെ അറിയാത്തൊരു കഥയാണ്. ഞങ്ങൾ ഒന്നിച്ച് ഒരു മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ കുറഞ്ഞ കാലമായെങ്കിലും മാധ്യമത്തിൽ ജോലി ചെയ്തു. പത്രത്തിലാണ് ഞാൻ ജോലി ചെയ്തത്. ആ സമയത്ത് അവിടെ സബ് എഡിറ്റർ ആയി ഹൈസ്കൂൾ അധ്യാപകരാകുന്നതിന് മുമ്പാണ്. അതെ അതെ. അധ്യാപകരാകുന്നതിന് മുമ്പ് അതെ. ഞാൻ പഠനം കഴിഞ്ഞ് സ്കൂളിൽ ജോലി കയറുന്നതിന് മുമ്പുള്ള ഇടവേള ഒരു 2-3 കൊല്ലത്തെ ഇടവേളക്ക് സമയത്താണ് മാധ്യമത്തിൽ ജോലി ചെയ്തത്. അപ്പോൾ അവിടെ അന്ന് സബ് എഡിറ്റർ ആയിട്ട് കമലാ സിജി ഉണ്ടായിരുന്നു പത്രത്തിൽ. അപ്പം ഞങ്ങൾ പലപ്പോഴും ഒന്നിച്ച് ഡെസ്കിൽ അദ്ദേഹം സബ് എഡിറ്ററാണ് ഞാൻ പ്രൂഫ് റീഡറാണ് ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വേണമെങ്കിൽ ഔപചാരികമായ ഒരു സൗഹൃദം മാത്രമേ ഉള്ളൂ. ഔദ്യോഗിക സൗഹൃദം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം മാധ്യമത്തിന്റെ എഡിറ്ററാകുന്നു. വീക്കിലിയുടെ എഡിറ്ററാണ്. മാധ്യമം വീക്കിലിയാണ് ശരിക്കും ഞാൻ വിചാരിക്കുന്നത്. അന്നൊരു ട്രെൻഡ് സെറ്റിംഗ് നടക്കുന്നത് ഈ പറഞ്ഞതുപോലെ മെയിൻ സ്ട്രീം മീഡിയ കൈകാര്യം ചെയ്യാതെ ഒട്ടേറെ വിഷയങ്ങളെ മുഖ്യധാരയിലേക്ക് ആദ്യം കൊണ്ടുവരുന്ന മാധ്യമ അയച്ച പരിപാടി. അതിനു കുറേ സംഭാവനകൾ സജീവിച്ചത് നമ്മൾ ഈ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാലുണ്ട്. ഈ വീക്കിലിയുടെ ആധികാരികളുടെ ചരിത്രത്തിൽ എന്തായാലും കമലാ സജീവ് എന്ന പേര് വലിയ രീതിയിൽ എഴുതപ്പെടുന്ന ഉറപ്പാണ്. അപ്പോൾ ആ സമയത്തൊന്നും പക്ഷെ നമ്മളൊന്നും ചെയ്യുന്നത് ഞാൻ അത് ഞാൻ സ്കൂൾ അധ്യാപകനാകും. പിന്നീട് കാലം ചോദ്യത്തിന് ശേഷം കമലാം മാധ്യമം വിട്ട് മാതൃഭൂമി അയച്ച പരിപാടി എഡിറ്ററാകുന്നു. പക്ഷെ ഞങ്ങളുടെ ഇടയിലുള്ള ഒരു സൗഹൃദത്തിന്റെ ഒരു നീങ്ങിയ പാലം അവിടെ നിലനിൽക്കുന്നു. ഇന്നത്തെ പോലെ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് വിളിയൊന്നും ഇല്ലല്ലോ. അപ്പൊ വല്ലപ്പോഴും ഒക്കെ എവിടെയെങ്കിലും വെച്ച് കാണും. ഒന്നും ഒരു ഹൈ പറയുന്ന സൗഹൃദമാണ്. പക്ഷെ ഇടക്കാലത്ത് ആ സൗഹൃദത്തിന്റെ ഇടയിൽ അക്ബർ മാഷ് ഒരു കണ്ണിയായിരുന്നു. സത്യത്തിൽ അവരുടെ ഷിഫ്റ്റ് ഉണ്ടാകുന്നത് എന്റെ മകനെയാണ്. അക്ബർ മാഷ് ഞാൻ തമ്മിലുള്ള സൗഹൃദം ഉണ്ടാകുന്നത് അധ്യാപകർ എന്ന നിലയിലാണ്. മാഷ് ഈ കരിക്കുലം കമ്മിറ്റിയിലും മറ്റുമൊക്കെ അംഗമായി എഴുത്തുകാരെന്നതിനേക്കാൾ മാഷ് നല്ല എല്ലാ നിലക്കും അധ്യാപക പ്രവർത്തകൻ കൂടിയായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ കാര്യങ്ങളാണ്. അപ്പൊ ഞാനാണെങ്കിൽ ഹയർ സെക്കൻഡറി അധ്യാപകനായി 1-2 വർഷം കൊണ്ട് തന്നെ ഹയർ സെക്കൻഡറിയുടെ പാഠപുസ്തക നിർമ്മാണ കമ്മിറ്റികളൊക്കെ ഞാൻ വന്നമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ അക്ബർ മാഷ് തമ്മിൽ കൂടുതൽ എളുപ്പമുണ്ടായത്. സാഹിത്യ എളുപ്പമല്ല സത്യത്തിന്, അക്കാദമിക് മേഖലയാണ് ഞങ്ങൾ എളുപ്പമുണ്ടാകുന്നത്. പക്ഷെ അത് വളരെ പെട്ടെന്ന് 1-2 കൊല്ലം കൊണ്ട് തന്നെ വളരെ പേഴ്സണൽ എളുപ്പമായി മാറി.
ആ അടുപ്പത്തിൽ എനിക്ക് അക്ബർ മാഷയുടെ അക്ബർ മാഷയുടെ ഒരു സഹസഞ്ചാരിയെ ഞാൻ മാറി. മാഷ് പതിനെട്ട് ഞാൻ അക്ബർ മാഷയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി കഴിഞ്ഞാൽ സാധാരണ എനിക്ക് ഇങ്ങോട്ട് എനിക്ക് പോരണ്ടെങ്കിൽ അക്ബർ മാഷയൊക്കെ അത് കഴിഞ്ഞ് കൊല്ലത്തെ പരിപാടി ഉണ്ടാവും, അതിന് തൃശ്ശൂർ പിറ്റേന്ന് ഒരു സഹചരണ മീറ്റിംഗ് ഉണ്ടാവും, അത് കഴിഞ്ഞ് അഞ്ച് പിറ്റേന്ന് തിരൂരിൽ ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് മാഷ് പോയി കൊടുത്തത്. അതാണ് മാഷ സ്റ്റൈൽ. അപ്പൊ മാഷ വരുമ്പോഴും എന്നോട് നീ അമ്മക്കൊന്ന് ചൊന്ന് കൊല്ലപ്പുടി കാണുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ അതിലങ്ങ് ചേർക്കും. അങ്ങനെയാണ് ഞാൻ മാഷം കൂടെ ഇങ്ങനെ പലയിടത്തേക്ക് വരെ പോകും. അപ്പൊ ആ പോകുന്നിടത്തൊക്കെ മാഷ് ചില സുഹൃത്തുക്കൾ എന്റെ സുഹൃത്തുക്കൾ സ്പെൻഡമെ അവരൊക്കെ സമൂഹമാവുന്ന അപ്പൊ അവിടെ പല എഴുത്തുകാർ എത്രയോ വലിയ വലിയ എഴുത്തുകാരൻ ഗോവിന്ദൻ എന്നൊക്കെ പറയുന്ന അതിനകത്ത് മാസ്റ്റേഴ്സ് ആയുള്ള ആളുകളെ അടക്കം ഇങ്ങനെ പരിചയപ്പെടാൻ അവരുടെ വീടുകളിൽ പോകാൻ ഒക്കെ പറ്റുന്നത്. പക്ഷേ എഫ് ടിയുടെ വീട്ടിൽ പോലും അതേ ഞാൻ പോകുന്നത് ആ മാഷ്ടർ കൂടിയാണ്. കോഴിക്കോട്ടായിട്ട് പോലും അല്ലാതെ ഒരു പക്ഷെ എനിക്ക് പോകാമായിരുന്ന ഒരാളെന്ന് നിൽക്കാൻ ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോലും വിട്ടു പോകുന്നു. പുറത്തന്നെ പരിചയപ്പെടുത്തുന്ന അക്ബർ മാഷ് എല്ലാവരും തന്നെ. അപ്പോൾ അതിങ്ങനെ വലിയ വലിയ ആ ബന്ധം വളർന്നിട്ടാണ് കോഴിക്കോട് അക്ബർ മാഷ് ഉണ്ടാകുമ്പോൾ സമയം വൈകിട്ടും ഈ അക്ബർ മാഷ കമ്പനികളിലേക്ക് പലരും വരുമല്ലോ. മാഷി ഉള്ള ഒരു സ്ഥലത്തേക്ക് ഒക്കെ ഇങ്ങനെ പലരും ഉണ്ടാവും. ആ സൗഹൃദത്തിലേക്ക് ഏതൊരു സന്ദർഭത്തിൽ കണ്ണൂർ സജീവ് മാഷു കൂടിയിരിക്കും പണി ഞാൻ ചെല്ലുന്നത്. അപ്പോ ആ നിങ്ങളറിയാം ആ ഞങ്ങൾ ഒന്ന് സർക്കിൾ അങ്ങനെ പിന്നെ ഒരു ചെറിയൊരു ത്രികോണം പോലെ ആ സൗഹൃദം ഡെവലപ്പ് ചെയ്യും. അവിടെ നിന്ന് ചില സാന്ദർഭികമായിട്ടായ ചില സംഭാഷണങ്ങൾ എന്നാണ് ഈ ആദ്യം എഴുതുന്നത് കാദർഖാന്റെ ഒരു യുവ കാദർ കാദർഖാന്റെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടുള്ള ഒരു ഫീച്ചറാണ് മാതൃമിയ ഇച്ഛപ്പെട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഇന്റർവ്യൂ. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു ലേഖനം ചെയ്തിരുന്നു. അതിനും അതിലൊരു രസമുള്ള ഒരു സ്റ്റോറി അതിലുണ്ട്. അത് അപ്രമാശിനാണ് അതിൽ കാരണം. ഈ പാഠഭേദം നാരായണമേനോന് അറിയാം, പി നാരായണ പ്രൊഫസർ പി നാരായണ വലിയ വലിയ സംഭാവന നൽകിയ മനുഷ്യനാണ്. പറഞ്ഞതുപോലെ ഒരു പക്ഷേ അതും എടുത്തു പറയേണ്ടതുണ്ട്, നമ്മൾ ഈ പറഞ്ഞ മണ്ണിന്റെയും പ്രകൃതിയുടെയും ഒക്കെ രാഷ്ട്രീയത്തെ ഏറ്റവും ആദ്യം മലയാളത്തിൽ ഒരു അഡ്രസ് ചെയ്തത് പാഠഭേദമാണ്. ആ പാഠഭേദത്തിന്റെ എല്ലാമായിരുന്നു നാരായണ മാഷ്. മാഷ് അന്ന് തൃശ്ശൂർ കേരള കോളേജിൽ മലയാള അധ്യാപകൻ. മാഷ് ഇപ്പോഴും മാഷ്ക്ക് നല്ല പ്രായമുണ്ട്, 90-ന് അടുത്തൊക്കെ ആയി, 87-89 കാണുന്നെന്ന് തോന്നുന്നു. അപ്പൊ മാഷ് ഈ പറഞ്ഞതുപോലെ ഈ പാഠപുസ്തക സമിതിയിലൊക്കെ അവന്റെ ഒരു അവസാന പരിശോധനയാണ്. മലയാള പാഠപുസ്തകം ഏത് ക്ലാസ്സായിക്കോട്ടെ, 1-ാം ക്ലാസ്സായിക്കോട്ടെ, 12-ാം ക്ലാസ്സായിക്കോട്ടെ, അത് അവസാനം പുറത്തിറങ്ങുന്നത് നാരായണനോ മാഷോ ഒന്ന് നോക്കിയിട്ടായിരിക്കും. അത്രയും വലിയ പണ്ഡിതങ്ങളുണ്ട്, നമുക്ക് ധൈര്യം മാഷ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സംശയവും തീർത്തുവിട. അപ്പൊ മാഷ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പരിചയം ഈ അക്രമാഷിന്റെ സ്വന്തമാണ് നാരായണ, എനിക്ക് നല്ല പരിചയം അങ്ങനെയാണ്. അങ്ങനെയാണ് മാഷെ കുറിച്ച് ഒരു സാധനം ഒരു പറഞ്ഞ മാതൃകളിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് അക്രമാഷാണ് എന്നോട് പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഇരിക്കുമ്പോൾ ആ അദ്ദേഹത്തോട് സജീവനോട് മാഷ ആവശ്യപ്പെട്ടു നാരായണനാണ് മാഷെ കുറിച്ച്. ഇപ്പൊ മാഷ പറ്റി ആർക്കും ഒന്നും അറിയുന്നില്ല, കാരണം എത്രയോ കാലമായിട്ട് മാഷ മാറിയോരോ ജീവിതം പലയാളുകൾ. അവ നമുക്കൊന്ന് മെയിൻ സ്ട്രീമിൽ മാഷ കുറച്ച് ചെയ്യാം. അപ്പൊ സജീവ് ഭയങ്കര താല്പര്യത്തോടു കൂടി റിസൈൻ ചെയ്യേണ്ടതാണ് എന്ന് പറയും. അപ്പൊ നമ്മൾ ആർക്കൊണ്ട് ചെയ്യിക്കുന്ന വെച്ചപ്പോ നീ ഇടങ്ങി ചെയ്യോ എന്നും അക്ബർ മാഷ ഉണ്ടോ നീ ചെയ്യോ. അപ്പോ സജീവ് ഞാൻ നോക്കി. അപ്പൊ സജീവ് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. അപ്പൊ അക്ബർ മാഷ എന്നാ നീ ചെയ്യും, അപ്പൊ ഒന്ന് ചെയ്ത് നോക്കട്ടെ അല്ലേ എന്ന് പറഞ്ഞു. അതാവുകയും ഞാൻ പിന്നെ തിരുവനന്തപുരത്ത് പോകുമ്പോ മാഷോട് അല്ല അത്തരത്തിൽ സംഭാഷണമായിട്ടില്ല, കുറച്ചൊരു കുറച്ച് ഒരു ഇന്റർവോ കുറച്ച് ദീർഘമായിട്ട് എഴുതി പിന്നീട് കുറച്ച് സംസാരമൊക്കെ ആയിക്കൊണ്ട് തന്നെ ഒരു സാധനമാണ്. പക്ഷെ അതിന്റെ എന്റെ ടൈറ്റിൽ പാഠഭേദം ഒരു പ്രൊഫസർ ആയിരുന്നു എന്റെ ടൈറ്റിൽ, ഞാൻ മാതൃമില്ല ആ ടൈറ്റിലാണ് പിന്നീട് അദ്ദേഹത്തിന് പറ്റിയ പുസ്തകം വന്നത് ഈ സംഭാഷണം ഉൾപ്പെടെ. അത് കഴിഞ്ഞു അപ്പൊ അത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഞങ്ങൾ 3-ാം പോലെ ഇതേപോലെ ഏതോ ഒരു സമയത്താണ് അക്രമാഷ ഇതേപോലെ ഒരു സംസാരത്തിനിടയിൽ അക്രമാഷ സജീവ ആരോടാണ് കാദർക്കായെ കുറിച്ചുള്ള ചർച്ച ചെയ്തത്. കാദർക്കായ നമുക്കറിയാം വലിയ സംഭാവന നൽകിയ മനുഷ്യനാണ്, സാഹിത്യത്തിന് വലിയ ആളാണ്. പക്ഷേ എന്തോ വേണ്ടത്ര, അത് ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞ ഒരു 15 കൊല്ലം മുമ്പത്തെ 20 കൊല്ലം മുമ്പത്തെ പൊസിഷനിലൂടെയാണ് ഇത് വേണ്ടത്ര മുഖ്യധാരാ മാധ്യമങ്ങൾ പരിഗണിക്കാതെ മാറ്റി നിർത്തിയിരുന്നു
കാണാൻ പല കാരണം അതിന് പിന്നിലുണ്ട്. അത് പല രീതിയിൽ അത് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. നമുക്കറിയാം പല സ്വത്വപരമായ പ്രശ്നങ്ങളും അതിലുണ്ടാവില്ല. നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചു. അപ്പോ അങ്ങനെയുള്ളൊരു ഒരു അവസ്ഥയുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാതക്കാരെ കുറിച്ച് ചോദിച്ചു. അങ്ങനെ വരുമ്പോഴത്തെ ഒരു സംഭാഷണത്തിൽ ആക്കിയും അങ്ങനെ ഒരു സാധനം ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ എനിക്കാണെങ്കിൽ അപ്പോഴേക്കും ആദ്യം ധാരാളം സാധനം ചെയ്തോണ്ട് ഒരാൾ വിളിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അമ്മയോ അതും വായിച്ചപ്പോൾ ഇപ്പോഴും ഒരു സംഗതിയിൽ എഴുതാൻ അവസരം മാത്രമല്ല മുമ്പ് നമ്മൾ എഴുതിയിട്ടില്ല. ഈ മാധ്യമത്തിൽ വർക്ക് ചെയ്തതായിട്ടൊക്കെ ചെറിയ ഫീച്ചർ എഴുതുന്നതിലാണ് ഭയങ്കര അവസരമല്ലേ. ഭയങ്കര ത്രില്ലായിക്കൊണ്ട് ഞാനത് ചെയ്യാന്ന് പറയും. എന്നെ കാലക്കാരൻ്റെ കഥക്കാരത് മാതൃഭൂമി വീക്കിലി 200,000 പ്രസിദ്ധീകരിച്ചു. അപ്പൊ കുറച്ച് ദീർഘമായ സംഭാഷണമായിരുന്നു. അതിന് രണ്ടും ഉണ്ടായിരുന്നു. കുറച്ച് ജീവിതത്തെയും നന്നായി കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വലിയ ജീവിതമാണ് ചെറിയ കുട്ടിയായിട്ട് ബർമ്മയിൽ ജനിക്കുക. ബർമ്മയിൽ വളരെ ചെറുതായിരിക്കുമ്പോ തന്നെ അമ്മ ഇല്ലാതെ അച്ഛനോടൊപ്പം പാപ്പയോടൊപ്പം ഈ ഒരു യുദ്ധഘട്ടത്തിൽ കൂടെ ഓടി വരേണ്ടി വരിക. അവിടെ ഈ ഒരു വീട്ടിൽ വളരുക. അപ്പൊ വല്ലാത്ത വലിയ കഥയാണ്. എന്നിട്ട് ഇന്നലെ എത്തിയത് കാലക്കാലം വലിയൊരു പോരാട്ടത്തിനെയും ഒരു കഥയാണ്. അപ്പൊ ആ കഥയും ഉണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകളൊക്കെ വരുന്ന രീതിയിലാണ് ചെയ്തത്. കാതറിന്റെ ഭൂമി മലയാളമോ അങ്ങനെ എന്തോ ആയിരുന്നതിന്റെ അങ്ങനെ ഒരു മലയാളി മാറുന്നതുപോലെ ഒരു ബർമീസ് കാഴ്ചയ്ക്കും ബർമൻ ആണല്ലോ അങ്ങനെ ഇവിടെ വന്നുകൊണ്ടുള്ള സ്റ്റോറി ചെയ്താണ് തുടങ്ങുന്നത്. പറഞ്ഞത് ഈ ഇതിലേക്ക് എത്തിയൊരു സാഹചര്യം പറയാനാണ്. പിന്നീട് തുടർച്ചയായിട്ടാണ് പിന്നെ വന്നോണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ. പിന്നെ അതൊരു അഞ്ചാറ് എഴുതിട്ട് കൊല്ലം. പക്ഷെ വളരെ 2-3 ലക്കങ്ങൾ വരുമ്പോ അതൊരു മാസത്തിൽ ഒന്നെങ്കിലും വെച്ചുകൊണ്ട് ഈ മലയാളത്തിൽ ഒട്ടുമിക്ക ഒരു ഒരു ഇതിൽ നിൽക്കുന്ന ലെയറിന്റെ മോളിൽ നിൽക്കുന്ന എല്ലാ എഴുത്തിലായിരിക്കും എന്ന് പറയാം.